പത്താം ക്ലാസ്സിലെ മാത്തമാറ്റിക്സിന്റെ നാലാമത്തെ ചാപ്റ്ററിലെ അടുത്ത സെക്ഷനാണ് സ്ക്വയർ കംപ്ലീഷൻ അഥവാ വർഗ്ഗത്തിരിവ് എന്ന് പറയുന്നത്. ഈ ഒരു സെക്ഷനിൽ കൂടുതലും പ്രോബ്ലംസ് ആയിട്ടാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തേക്കുന്നത്. നമുക്ക് നോക്കാം. ഈ ഒരു ഫിഗർ നോക്കി, ഈ ഫിഗറിലെ ഇതുണ്ടോ, ഈ ഗ്രീൻ കളറിലെ ഇതൊരു സ്ക്വയറാണ്. ഈ സ്ക്വയറിനോട് ചേർത്ത് ഈ ഗ്രീൻ്റെ അതേ ഹൈറ്റിൽ തന്നെ വേറെ രണ്ട് റെഡ് കളറിലെ റെക്ടാങ്കിൾ ചാരി വെച്ചിട്ടുണ്ട്. ഈ റെക്ടാങ്കിളിൻ്റെ വീതി 1 മീറ്ററാണ്. അപ്പോൾ ഈ 1 മീറ്ററുള്ള ഒരു സ്ക്വയറും ഇവിടെ ചാരി വെച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഗ്രീൻ്റെ ടോട്ടൽ ഏരിയ എത്രയാണെന്നാണ് ചോദിച്ചേക്കുന്നത്. നമുക്ക് നോക്കാം. എക്സ് എന്ന് പറയുന്നത് ബി ദ സൈഡ് ഓഫ് ദ സ്ക്വയർ, അതായത് സ്ക്വയറിൻ്റെ സൈഡിനെ എക്സ് എന്ന് ഡിനോട്ട് ചെയ്തു. സോ ദ ടോട്ടൽ ഏരിയ ഈക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് എക്സ് പ്ലസ് എക്സ്, 2x വന്നല്ലോ, 2 റെഡ് കളറിലല്ലേ, പ്ലസ് 1 ഈക്വൽ ടു 100 ആണ്. മൊത്തം എന്ന് പറയുന്നത് 100 ആയിട്ട് വന്നിട്ടുണ്ട്. ഓക്കെ, ഇനി അപ്പോൾ എങ്ങനെ, എക്സ് സ്ക്വയർ പ്ലസ് 2x + 1 ഈക്വൽ ടു 100 വരും. നമുക്കൊരു ഇക്വേഷൻ അറിയാലോ, എക്സ് പ്ലസ് എ ദ ഹോൾ സ്ക്വയർ ഈസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് 2xa + a² എന്ന്. ഇതുകൊണ്ടോ ഇതിനെ നമുക്ക് എക്സ് പ്ലസ് 1 ദ ഹോൾ സ്ക്വയർ എന്ന് എഴുതാമല്ലോ. സോ അതെന്ന് പറയുന്നത് എത്രയാണ്, 100 ആണ്. അതായത് എക്സ് പ്ലസ് 1 = √100 = നമുക്ക് പ്ലസ് ഓർ മൈനസ് 10 കിട്ടും. അതായത് എക്സ് എന്ന് പറയുന്നത് 10 - 1 = 9 അതുപോലെ തന്നെ എക്സ് എന്ന് പറയുന്നത് -10 - -1 = -11 വരും. ഈ -11 എന്ന് പറയുന്നത് പോസിബിൾ ആണോ, അല്ല. സോ ഇറ്റ്സ് നോട്ട് പോസിബിൾ. അപ്പോൾ ദെയർഫോർ ലെങ്ത് ഓഫ് ദ ഗ്രീൻ സ്ക്വയർ എന്ന് പറയുന്നത് 9 ആണല്ലേ. ഇനി അതിൻ്റെ ഏരിയ കണ്ടുപിടിക്കണമെന്ന് പറഞ്ഞല്ലോ, ആ ഗ്രീൻ കളറിൻ്റെ ഏരിയ, ഏരിയ ഓഫ് ദ ഗ്രീൻ സ്ക്വയർ എന്ന് പറയുന്നത് എത്രയായിരിക്കും, 9² അതായത് 81 ആയിരിക്കും അതിൻ്റെ ഏരിയ എന്ന് പറയുന്നത്. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇതാണ്. വൺ സൈഡ് ഓഫ് റെക്ടാങ്കിൾ ഈസ് 2 മീറ്റർ ലോങ്ങർ ദാൻ ദ അതർ സൈഡ് ആൻഡ് ഇറ്റ്സ് ഏരിയ ഈസ് 224 സ്ക്വയർ മീറ്റേഴ്സ്. വാട്ട് ആർ ദ ലെങ്ത് ഓഫ് ദ സൈഡ്സ്, അതായത് ഒരു റെക്ടാങ്കിളിൻ്റെ വലിയ വശത്തിന് ചെറിയ വശത്തേക്കാൾ 2 മീറ്റർ കൂടുതലാണ് നീളം എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഏരിയ എന്ന് പറയുന്നത് 224 സ്ക്വയർ മീറ്ററാണ്. അപ്പോൾ ഈ സൈഡിൻ്റെ ലെങ്ത് കണ്ടുപിടിക്കാനാണ് നമ്മളോട് പറഞ്ഞേക്കുന്നത്. നമുക്ക് നോക്കാം. ഇവിടെ ലെങ്ത് എന്ന് പറയുന്നത് എത്രയാണ്, എക്സ്. ബ്രെഡ്ത് എന്ന് പറയുന്നത് എക്സ് പ്ലസ് 2 ആയിരിക്കും. അതായത് ഏരിയ എന്ന് പറയുന്നത് നമുക്കറിയാം ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത് ആണ്. അതായത് എക്സ് ഇൻറ്റു എക്സ് പ്ലസ് 2 = 224 നമുക്കറിയാം. അതായത് 2x² + 2x = 224 വരും. അപ്പോൾ ഈ എക്സ് സ്ക്വയർ പ്ലസ് 2x നമുക്ക് ഇങ്ങനെ എഴുതാമല്ലോ, എക്സ് സ്ക്വയർ പ്ലസ് 2x + 1 = +1. അത് അപ്പുറം ഇപ്പുറയും പ്ലസ് 1 കൊണ്ട് അങ്ങ് ആഡ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇങ്ങനെ എഴുതാൻ പറ്റും. അപ്പോൾ ഈ ഒരു സാധനത്തിനെ നമുക്ക് എക്സ് പ്ലസ് 1 ദ ഹോൾ സ്ക്വയർ എന്ന് എഴുതാമല്ലോ, എഴുതാം. അതെന്ന് പറഞ്ഞ എത്രയാണ്, 225 ആണ്. അതായത് എക്സ് പ്ലസ് 1 എന്ന് പറയുന്നത് √225 വരും. അതായത് നമുക്ക് എത്ര കിട്ടും, പ്ലസ് ഓർ മൈനസ് 15 വരും. ഇനി എക്സ് പ്ലസ് 1 = +15 ആണെങ്കിൽ എക്സ് എന്ന് പറയുന്നത് എത്രയായിരിക്കും, 15 - 1 = 14 വരും. ഇനി
എക്സ് പ്ലസ് വൺ എന്ന് പറയുന്നത് മൈനസ് ഫിഫ്റ്റീൻ ആണെങ്കിൽ എക്സ് എന്ന് പറയുന്നത് എത്രയായിരിക്കും? മൈനസ് ഫിഫ്റ്റീൻ മൈനസ് വൺ ഈക്വൽ ടു മൈനസ് സിക്സ്റ്റീൻ വരും. ഇത് പോസിബിൾ ആണോ? അല്ല. എക്സ് നോട്ട് പോസിബിൾ അല്ലേ? ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഒരു സൈഡിൻ്റെ ലെന്ത് എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും? ഫോർട്ടീൻ ആയിരിക്കും. നമുക്കിനി വേറൊരു ക്വസ്റ്റ്യനും കൂടെ നോക്കാം. വൺ സൈഡ് ഓഫ് റെക്ടാങ്കിൾ ഈസ് 20 meters ലോങ്ങർ ദാൻ ദ അതർ ആൻഡ് ഇറ്റ്സ് ഏരിയ ഈസ് 224 square meters. വാട്ട് ആർ ദ ലെങ്ത് ഓഫ് സൈഡ്സ്? അതായത് നമ്മുടെ നേരത്തെ ക്വസ്റ്റ്യൻ പോലെ തന്നെയാണ്, ഇതിന് 20 meters ആണേ ഉള്ളൂ. നമ്മൾ നേരത്തെ ചെയ്തപോലെ തന്നെ നമുക്കിത് ചെയ്യാൻ സാധിക്കും. സോറി, ഇവിടെ ലെന്ത് കണ്ടുപിടിച്ചു, ബ്രെഡ്ത്ത് കൂടെ ഒന്ന് കണ്ടുപിടിച്ചേക്കാവേ. ബ്രെഡ്ത്ത് എന്ന് പറയുന്നത് എക്സ് പ്ലസ് ടു അല്ലേ? അപ്പോൾ അതെന്ന് പറയുന്നത് എത്രയാണ്? 14 plus 2 equal to 16 വരും അല്ലേ? ഞാൻ മറന്നുപോയി ഇത് ചെയ്യാം. ഇതും അതേപോലെ തന്നെ ചെയ്താൽ മതി. ഈ സെക്ഷൻ കൂടുതൽ മനസ്സിലാക്കാൻ വേണ്ടി ഇതിൻ്റെ എക്സസൈസ് പ്രോബ്ലംസ് നമുക്ക് ചെയ്യാൻ. ഓക്കെ.